നമസ്കാരം. ഇന്നത്തെ എഡ്യൂക്കേഷൻ സെക്ഷൻ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില തെറ്റുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നോക്കുന്നത്. ഈ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപേക്ഷ വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം ആപ്ലിക്കേഷൻ നൽകിയില്ല എങ്കിൽ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് അഡ്മിഷനിൽ അല്ലെങ്കിൽ അലോട്ട്മെന്റിൽ പിന്നോട്ട് പോകുവാനും അതേസമയം മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സീറ്റുകളും കോമ്പിനേഷനും ഒക്കെ നേടിയെടുക്കുവാനും ഉള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ കഴിവതും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളെക്കുറിച്ചും കോമ്പിനേഷനുകളെക്കുറിച്ചും തങ്ങളുടെ പ്രദേശത്ത് ഉള്ള അഡ്മിഷന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയാവുന്ന വ്യക്തികളുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ അറിയാ നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ സഹായത്തോടുകൂടി സ്കൂളുകളും ഓപ്ഷനുകളും തിരഞ്ഞെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം മുൻവർഷങ്ങളിൽ എങ്ങനെയാണ് അലോട്ട്മെന്റ് വന്നത്, ഓരോരോ സ്കൂളുകളിലെയും അല്ലെങ്കിൽ ഓരോ ഓപ്ഷനുമുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ അവിടെ കിട്ടുവാനുള്ള സാധ്യത, നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം വിലയിരുത്തി വേണം ഓപ്ഷനുകൾ കൊടുക്കുവാൻ. നമുക്കറിയാം ധാരാളം ഓപ്ഷനുകൾ കൊടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഒന്നിക്കൂടെ ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ വയ്ക്കുമ്പോൾ അവിടുത്തെ പ്രിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പായി തന്നെ നിങ്ങളൊരു പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിൽ നിങ്ങളുടെ പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളെ ക്ലാസിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ഒന്നാമത് താല്പര്യമുള്ള സ്കൂൾ ഏതാണ്, രണ്ടാമത് താല്പര്യമുള്ള സ്കൂൾ ഏതാണ് എന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അതേ തുടർന്ന് ആ സ്കൂളിലെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ആ സ്കൂളിലെ സബ്ജക്ട് കോമ്പിനേഷൻ, ഏത് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, ഏതാണ് സെക്കൻഡ്, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു ലിസ്റ്റ് അറേഞ്ച് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തുടർന്ന് ഈ പ്രസ്തുത സ്കൂളുകളിലും അല്ലെ പ്രസ്തുത കോമ്പിനേഷനിലും ഉള്ള ഡിമാൻഡ് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ. വളരെയധികം ഡിമാൻഡുള്ള സ്കൂളുകളും കോമ്പിനേഷനുമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കും ഗ്രേഡും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മാർക്ക് കുറവാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റു ചില സ്കൂളുകളും കൂടെ ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന സ്കൂളുകൾ മാത്രമേ ഇത്തരത്തിൽ ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനാണ്. ലോഗിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ നമ്പർ നിങ്ങൾക്ക് ഈ പ്രോസസ്സിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലോഗിൻ പാസ്വേഡ് ഉപയോഗിക്കേണ്ടതാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ്, അതായത് അപ്പെൻഡിക്സ് 2 ബന്ധപ്പെട്ട് നിങ്ങളുടെ ജാതി ഓപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ. കാരണം ജനറൽ, OBC, OEC, SC, ST, അപ്പോൾ ഈ രീതിയിലാണ് SSLC ബന്ധപ്പെട്ട് നിങ്ങളുടെ കാസ്റ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹയർ സെക്കൻഡറിയുടെ അപ്പൻഡിക്സ് 2 അനുസരിച്ച് ഇവിടെ ഏതാണ്ട് ഇവിടെ ധാരാളം സബ് ഡിവിഷൻസ് ഉണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ SSLC OBC എന്ന ഒരു കാറ്റഗറിക്ക് പ്ലസ് വണ്ണിൻ്റെ ആപ്ലിക്കേഷനിൽ ഏതാണ്ട് 8 സബ് ഡിവിഷനുകളുണ്ട്. ഈഴവ, തീയ, മുസ്ലിം, അങ്ങനെ ധാരാളം സബ് ഡിവിഷനുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് OBC എന്ന് സെലക്ട് ചെയ്യാൻ സാധ്യമല്ല. OBCയിലെ ഏത് സബ് ഡിവിഷൻ ആണെന്നുള്ളത് വ്യക്തമായി തന്നെ സെലക്ട് ചെയ്ത് പോകണം. അതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാലും നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആയി പോകാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് അപ്പൻഡിക്സ് 3 അനുസരിച്ച് 30 കാസ്റ്റുകൾ OEC ആയി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസർ മാനുവലും കൂടെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കി വേണം അപ്ലൈ ചെയ്യുവാൻ. അതുകൂടാതെ OEC ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ ആനുവൽ ഇൻകം 600,000 താഴെ ആയിരിക്കുകയും വേണ്ടതാണ്. സാധാരണ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ OEC കാറ്റഗറിയുടേതായിട്ടുള്ളൊരു കൺസിഡറേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. തുടർന്ന് വരുന്ന രണ്ടാമത്തെ അലോട്ട്മെന്റിലായിരിക്കും OEC റിസർവേഷൻ കിട്ടുവാൻ സാധ്യത. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് മുൻവർഷങ്ങളിൽ കൊറോണയ്ക്ക് മുമ്പുള്ള വർഷങ്ങളിൽ നിങ്ങൾ അതിൻ്റെ ഒരു പ്രൂഫ് അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് അതായത് സ്കൂളുകളിൽ കൊടുക്കുമായിരുന്നു. അവിടെ നിന്ന് വെരിഫൈ ചെയ്താണത് അപ്രൂവ് ചെയ്ത് പോകുന്നത്. ഇവിടെ ആ ഒരു സംവിധാനമില്ല. നിങ്ങൾ സെൽഫായിട്ടാണ് വെരിഫൈ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റയിലുള്ള എററുകൾക്ക് നിങ്ങൾ ബാധ്യസ്ഥരാണ്. എന്തെങ്കിലും എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷനെ ബാധിക്കും, നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആകുന്നതായിരിക്കും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷൻ, ടെക്നോളജിക്കൽ, ട്രഡീഷണൽ എൻ്റർടൈൻമെൻറ്റും ആയിട്ടുള്ള വീഡിയോ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. പിന്നീട് ഇന്നത്തെ ഒരു അവസ്ഥ അനുസരിച്ച് മെയിൻ അലോട്ട്മെന്റിൽ 2 അലോട്ട്മെന്റും ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റും തുടർന്ന് സപ്ലിമെന്ററി അലോട്ട്മെന്റും അതിനുശേഷമായിരിക്കും സ്കൂൾ ട്രാൻസ്ഫറും ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
മെയിൻ അലോട്ട്മെന്റിനെ തുടർന്ന് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ അതാത് സ്കൂളുകളിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് സിംഗിൾ വിൻഡോ അല്ലെങ്കിൽ നമ്മളീ ജനറൽ ആപ്ലിക്കേഷന് കൊടുക്കുന്നതുമായി യഥാർത്ഥത്തിൽ ബന്ധം വരുന്നില്ല. അപ്പോൾ അതാത് സ്കൂളിൽ നിന്ന് എൻ്റെ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് അവിടെയാണ് കൊടുക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്ലബ് ആക്ടിവിറ്റീസ് ഒന്നും കാര്യമായിട്ട് നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു മാർക്കും കാര്യങ്ങളും കാര്യമായിട്ടുണ്ടാവുന്നില്ല. സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടുള്ളവർക്ക് അതിനപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്കൗട്ട്സ്, ഗേൾസ്, NSS, NCCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഗണനയും ലഭ്യമാകുന്നതായിരിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സാധാരണ രീതിയിൽ 2019 വരെ അവർക്ക് ജില്ലാതലത്തിലുള്ള ഒരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യുമായിരുന്നു. ഇപ്രാവശ്യം അതുണ്ടാവണമെന്നില്ല. അപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 40% പെർമനൻ്റ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനോടൊപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്യുകയും ആപ്ലിക്കേഷനിൽ IED കാറ്റഗറി കാണിക്കുകയും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീടുള്ളൊരു കാര്യം, CBSE സ്റ്റാൻഡേർഡ് മാത്തമെറ്റിക്സ് എക്സാം എഴുതിയിട്ടുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ സയൻസിലെയും കൊമേഴ്സിലെയും മാത്സ് ഓപ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. CBSE ബേസിക് മാത്സ് മാത്രം പാസ്സായിട്ടുള്ളവർക്ക് കൊമേഴ്സിലെ മാത്തമെറ്റിക്സ് മാത്രമേ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സ്കീം ഓപ്റ്റ് ചെയ്യുന്നത്. നിലവിൽ SSLC പാസ്സായിട്ടുള്ള കുട്ടികൾ, അതായത് 2021 SSLC പാസ്സായിട്ടുള്ളവർ സ്കീം 1 ആണ് സെലക്ട് ചെയ്യേണ്ടത്. 20 വരെയുള്ളവർ സ്കീം 2 ആണ്. IHRD സ്കീമിൽ വന്നിട്ടുള്ള ഒരു സ്കീം 3 ആണ്. അങ്ങനെ അതർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ തുല്യമായ കോഴ്സുകൾ പാസ്സായിട്ടുള്ളവർ അതേഴ്സ് എന്ന് പറയുന്ന സ്കീമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്രകാരം സ്കീം സെലക്ട് ചെയ്യുന്നതിനകത്ത് തെറ്റുണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്ലസ് വൺ അഡ്മിഷൻ്റെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് വെയിറ്റേജ്, അതുപോലെ തന്നെ ബോണസ് മാർക്ക്. നിങ്ങളുടെ ബോണസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വെയിറ്റേജ് കണക്കാക്കുന്ന രീതിയെക്കുറിച്ച് ഈ ഒരു ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോ സെഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് വെയിറ്റേജ് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ WGPA എത്രയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ സ്വയമേ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സ്കൂളുകളിൽ മുൻവർഷങ്ങളിലെ എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എന്നും നിങ്ങളുടെ റാങ്ക് ഏകദേശം എത്രയാണെന്നും മനസ്സിലാക്കി കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഓപ്ഷനുകൾ അതിനനുസരിച്ച് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനും കൂടെ നിങ്ങൾ നോക്കിയാൽ നല്ലതാണ്. 24-ാം തീയതി ഇന്ന് ആരംഭിക്കുന്നു എങ്കിൽ പോലും ആരും തന്നെ ധൃതി വെക്കേണ്ട കാര്യമില്ല. ഇന്ന് അപ്ലൈ ചെയ്താലും 3-ാം തീയതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരുപോലെ തന്നെയാണ്. കാരണം ഡേറ്റിനെ അടിസ്ഥാനമാക്കിയല്ല, ഡേറ്റിൻ്റെ മുൻഗണനാക്രമത്തിലല്ല, നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ വെയിറ്റേജും നിങ്ങളുടെ ബോണസ് മാർക്കും അങ്ങനെ നിങ്ങളുടെ സ്കോർ, നിങ്ങളുടെ വെയിറ്റേജ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പ്ലസ് വൺ സീറ്റും പ്ലസ് വൺ കോമ്പിനേഷനും സ്കൂളും ഒക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.